അതിരുകളില്ലാത്ത ആനച്ചന്തത്തിന് പുകൾ പെറ്റ സഹ്യപുത്രന്മാരിലെ അഭിമാന താരം. ഉയരപ്പെരുമയും ആനച്ചന്തവും ഒരുപോലെ മാറ്റുരയ്ക്കപ്പെടുന്ന മലയാള മണ്ണെന്ന ആനക്കളരിയിലെ അതുല്യ തേജസ്. ഇവൻ രാജഗോപാലൻ എന്ന ഒല്ലൂക്കര തിരുവാണിക്കാവ് രാജഗോപാലൻ. ഉയരവും പിന്നെ തലയെടുപ്പും മാത്രം മാറ്റുരയ്ക്കപ്പെടുന്ന മത്സരപൂരങ്ങളിൽ വരത്തന്മാരുടെ ഉയരപ്പെരുക്കങ്ങളെ കൈയടിച്ചും വിസിലടിച്ചും പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം തികഞ്ഞ സഹ്യപുത്രന്മാരോട് വ്യവസ്ഥാപിത ഗജലക്ഷണ മാനദണ്ഡങ്ങളുടെ പ്രത്യക്ഷ രൂപങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടനാനകൾക്കായി ഹൃദയത്തിൽ ഒരിത്തിരിയെങ്കിലും ഇഷ്ടക്കൂടുതൽ കാത്തുസൂക്ഷിച്ചിട്ടുള്ള മലയാളിക്ക് മനസ്സോട് ചേർത്തണച്ച് അഭിമാനിക്കാൻ പോന്ന അവതാരപുരുഷൻ. ലക്ഷണ തികവുകളെല്ലാം ഒന്നിനൊന്നും മികച്ചു നിൽക്കുമ്പോൾ തന്നെ ഉയരക്കേമന്മാരുടെ ശ്രേണിയിലും ഒന്നാമന്മാരുടെ നിലയിലേക്ക് ഉയരാൻ കഴിയുകയെന്ന അപൂർവ സൗഭാഗ്യം. 1000-ത്തോടടുത്തു വരുന്ന കേരളത്തിലെ നാട്ടാന തറവാട്ടിൽ തിരുവാണിക്കാവ് രാജഗോപാലനെ വേറിട്ട് നിർത്തുന്ന വിസ്മയ പ്രഭാവം അതുതന്നെയാണ്. അതെ, സഹ്യപുത്രന്മാർ എന്നറിയപ്പെടുന്ന നമ്മുടെ നാടനാനകളിൽ ഏറ്റവും ഉയരമുള്ള 3-ഓ 4-ഓ ആനകളെ എടുത്താൽ അതിലൊന്ന് ഇവനായിരിക്കും, ഈ രാജഗോപാലൻ. തൃശൂരിനടുത്ത് ഒല്ലൂക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിൻ്റെയും തട്ടകക്കാരുടെയും അഭിമാന പ്രതീകവും ലക്ഷോപലക്ഷം വരുന്ന ആനക്കമ്പക്കാരുടെ മാനസപുത്രനുമായ രാജഗോപാലൻ കേവലം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുവാനല്ല, മറിച്ച് ഓരോ ചുവടുവയ്പ്പിലൂടെയും ഓരോ എടുത്തുനിൽപ്പിലൂടെയും പുതിയ ചരിത്രങ്ങൾ തന്നെ വിരചിക്കുവാനുള്ള അംഗപ്പുറപ്പാടിലാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഈ പരിപാടി എടുക്കുന്നത് തിരുവമ്പാടി ശിവസുന്ദരം. അതിന്ന് ഒഴിവായിട്ട് പിന്നെ ഞാൻ ചേലൂരാനെ അയച്ചായിരുന്നു. അതിന്ന് മാറി പിന്നെ ഈ ആനയിലേക്ക് വരാനുള്ളൊരു ചാൻസ് നമ്മളൊരു ഭാഗ്യം എന്നാണ് കൂട്ടിയാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവ് പോയാലും ഒരു രാജാവ് നമ്മുടെ കയ്യിലുണ്ട്. തിരുവമ്പാടി ശിവസുന്ദരൻ്റെ പ്രത്യേകതകളായിട്ട് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെവി ഒരു പ്രത്യേക എടുപ്പാണ്. ഇതിൻ്റെ ചെവിയിലെ ആ വാൽച്ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് മറിഞ്ഞു നടക്കുന്ന വാൽച്ചെവിയും പദഗിരിയും അങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങൾ കയ്യ് അങ്ങനെയുള്ള ഭാഗങ്ങൾ പദഗിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പദഗിരി പുള്ളി തെളിഞ്ഞ് ആയിട്ടുള്ള ചെറു പുള്ളിയുള്ള പദഗിരിയുള്ള ആന വളരെ അപൂർവം. അപൂർവം എന്നല്ല, എൻ്റെ ഇതിൽ ആദ്യമായിട്ട് ആണത് ഇത്രയും ചെറിയ പുള്ളിയുള്ള പുള്ളിയുള്ള അത് പ്രത്യേകതയുണ്ട്. ഇത് ഈ പദഗിരിയെ കഴിഞ്ഞും വലിയ പദഗിരിയാണ് സാധാരണ ആനകൾക്കുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും വായുകുമ്പത്തിൻ്റെ അവിടുന്ന് കൈ വരെയും അതാ ഒരേ വലിപ്പത്തിലുള്ള ഒരു പുള്ളി എന്ന് നമുക്ക് തെളിയിച്ചെടുത്ത് പറയാൻ പറ്റും. അതിന് ആ ചെവി അതുപോലെ തന്നെ ചെവിയുടെ പുള്ളിയും കൈയുടെ പുള്ളിയും കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ അളവ് കൃത്യം റൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
മുകളിൽ നിന്ന് ഇവിടെ പുള്ളിക്ക് വലിപ്പം കൂടുതലുണ്ട്, താഴേക്ക് വരുന്നതിനും വലിപ്പം കുറവാണ്. ആ കുറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ചെവിയിൽ പുള്ളിക്ക് ഇവിടം കൊണ്ട് വലിപ്പം കുറവാണ്, വാൽ ചെവിയുടെ ഇതിന് വലിപ്പം കുറവാണ്. അത്രയും തെളിഞ്ഞെടുത്ത് പുള്ളി ഇങ്ങനെ കാണിക്കുന്ന അതായത് ഇരുട്ടത്തെ സഭയിൽ നിന്ന് കഴിഞ്ഞാലും ഈ ആനയെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ അറിയാൻ പറ്റും. അതെ, ഒരു നോക്ക് കണ്ടാൽ അറിയാതെ അറിയാതെ പിന്നെയും പിന്നെയും നോക്കിപ്പോകുന്ന ഒരു ആനച്ചന്തം. നൂറ് ഗജകേസരികൾ നിരനിരക്കുന്ന രാജ്യത്തിലായാലും ശരി, വഴി നടക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യാനുള്ള പ്രഗത്ഭന്മാരായ ആനപ്പാപ്പന്മാരെ കൂടി വിനീത വിധേയരായ ആരാധകരാക്കി മാറ്റുന്ന മായാപ്രപഞ്ചമാണ് തിരുവാണിക്കാവ് ആനയുടെ ഗന്ധർവ സൗന്ദര്യം. അണ്ടകടാഹത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവന് മാത്രം പേറ്റന്റ് ലഭിച്ചിട്ടുള്ളതെന്ന് വിശേഷിപ്പിക്കാവുന്ന അത്യപൂർവമായ മതഗിരികളിലും ഒന്നാന്തരം ചെവിയിലും കൊണ്ട് തീരുന്നതല്ല ഇവന്റെ സൗന്ദര്യ ലഹരികൾ. തെറ്റില്ലാത്ത തലക്കുന്നി, ഉറപ്പാർന്ന കാലുകൾ, നിലത്തിഴയുന്ന തുമ്പിക്കൈ, തേൻനിറമാർന്ന ജീവസുറ്റ കണ്ണുകൾ, അതുല്യ കാന്തിയാർന്ന തലയ്ക്കൊത്ത കൊമ്പുകൾ, തള്ളിത്തെറിച്ചു നിൽക്കുന്ന വായുകുംഭം, രോമസമൃദ്ധമായ വാൽ, അങ്ങനെ അങ്ങനെ ലക്ഷണകാന്തികളുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തീക്ഷ്ണ യൗവനം, അതാണ് നമ്മുടെ രാജഗോപാലൻ. ഏതാണ്ട് 38 വയസ്സ് മാത്രം പ്രായമുള്ള രാജഗോപാലിൻ്റെ ഉയരമോ 10 അടിക്ക് വെറും 2-3 ഇഞ്ചുകൾ മാത്രം കുറവ്. രാജു എന്നും രാജേട്ടനെന്നും രാജൂട്ടനെന്നും തരാതരം പോലെ തിരുവാണിക്കാവുകാർ തേനിൽ മുക്കി വിളിക്കുന്ന സ്ഥലത്തെ പ്രധാന ദിവ്യൻ ഇവൻ തന്നെയാണ്. തിരുവാണിക്കാവിൻ്റെ താരം, അഥവാ ഇവനെ കഴിഞ്ഞേ തിരുവാണിക്കാവുകാർക്ക് ഏത് മെമ്പറുമുള്ളൂ